പയ്യോളി പരിസര പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ജനകീയ ക്യാമ്പയിൻ. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ ബുട്സിലാണെന്ന കാര്യം ശൃംഖല പയ്യോളി അതിന്റെ മാഫിയയും പയ്യോളിയിൽ അപകടകരമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ പയ്യോളിയിലെ ഒരു പ്രമുഖ വ്യാപാരി പോലും കോഴിക്കോട് വെച്ച് MDMA പിടികൂടപ്പെട്ടിരിക്കുകയാണ്. ആ പിടികൂടിക്കപ്പെട്ടതിൽ തന്നെ അങ്ങേയറ്റം പല ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആ പിടിച്ച കാറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അതിൻ്റെ റിപ്പോർട്ട് പോലും ദിവസങ്ങൾ കഴിഞ്ഞ പത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പയ്യോളി ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നത് ആ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒരു മയക്കുമരുന്ന് കൊണ്ടുവന്നപ്പോഴുള്ള പിടിക്കപ്പെട്ടതല്ല, നേരത്തെ ആളുകളെ ശൃംഖല ഇവിടെ പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ വ്യാപകമായി പയ്യോളിയിലും പരിസര പ്രദേശങ്ങളിലും വളരെ വിപുലമായ ലഹരിയുടെ ശൃംഖല, മാരകമായ മയക്കുമരുന്നിൻ്റെ വിപണന ശൃംഖല പയ്യോളി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സത്യപ്രതിജ്ഞയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കാം. അതേപോലെ തന്നെ രണ്ടുപേരും കൂടി പരിപാടിയിൽ എത്തിച്ചേരാനുണ്ട്. ഒന്ന് നമ്മുടെ സ്ഥലത്തെ പോലീസ് ഇൻസ്പെക്ടറാണ്. MDMA പോലുള്ള മാരകമായ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായിരിക്കുന്നു. ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും കുട്ടികളെയും ലാക്കാക്കിക്കൊണ്ട് നാട്ടിലെമ്പാടും മയക്കുമരുന്ന് രാത്രി ഭണ്ഡാരങ്ങൾ വിപണന ശൃംഖലകൾ കെട്ടിപ്പടുത്തിരിക്കുന്നു. രാത്രിയുടെ ഇരുട്ട് വന്ന് കയറിയാൽ ഇവരുടെ കോപ്രായങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. പഴയ കാലത്തെ പോലെ കഞ്ചാവെന്ന് പറയുന്ന പുല്ല് കത്തിച്ച് വരിക്കുന്ന പരിപാടിയല്ല മയക്കുമരുന്നിൻ്റെ മേഖലയിൽ. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അടിമയായി തീരുന്ന രീതിയിലുള്ള, അത് കിട്ടാൻ എന്ത് വൃത്തികളും കാണിക്കുന്ന രീതിയിലുള്ള ആർത്തിയുള്ള മനുഷ്യനാക്കി ആ മയക്കുമരുന്നിൻ്റെ ആളെ മാറ്റുന്ന രീതിയിൽ ആ രംഗത്ത് സ്ഥിതി വഷളായിരിക്കുകയാണ്. നമ്മൾ നാളെ കാണാം. കാരണം ഒന്നും മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ അയച്ച ദിവസം ശനിയാഴ്ച ആയിരുന്നു. ഞായറാഴ്ച ഞാൻ കാണാൻ പറഞ്ഞു. അവിടെ തിങ്കളാഴ്ച വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇന്നലെ എന്താ വരാത്തത്, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഇയാൾ ഉറങ്ങണ്ടേ, ശനിയാഴ്ച ഉറങ്ങിയിട്ട് തിങ്കളാഴ്ച ഇന്ന് രാവിലെ എണീച്ചിട്ടുള്ളൂ. അപ്പം ഞായറാഴ്ച തന്നെ പോയി ആൾക്കൊന്നും ബോധമില്ല. അപ്പം പിന്നെ ഇയാൾ ബോധം വന്നപ്പോൾ ഞാൻ ചോദിക്കാൻ തുടങ്ങി എന്താണ് എന്താ ഇഷ്യൂ. അപ്പം പറയാം എനിക്കറിയില്ല എന്താ ഇഷ്യൂ ആണ്. അപ്പം മെല്ലെ പറഞ്ഞ എന്താ, ഞങ്ങൾ ടൂർ പോയിരുന്നു ഗോവയിലേക്ക്. ഗോവ ടൂർ പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കഴിച്ചു, എന്താ സിഗരറ്റ് ആൽക്കോഹോൾ എന്തെങ്കിലും ഗാഞ്ചാവോ ഡ്രഗ്സ് എന്തെങ്കിലും, നത്തിങ് ഒരു ആൻസർ ഇല്ല, നത്തിങ് ഒന്നും ഇല്ല. ദൈവസത്യം അച്ഛൻ സത്യമാക്കി പറഞ്ഞു ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ആളിനെ ഒറ്റുകൊടുക്കും. വേണ്ടി വന്നാൽ പിടിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് ഭയമില്ല. മയക്കുമരുന്ന് കച്ചവടക്കാരായ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്നത് ഞങ്ങൾ അറിയുന്നു. ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്നവനെ പോലും അടിമയാക്കാൻ ഉഗ്രശേഷിയുള്ളതാണ്. പടർന്ന് പന്തലിച്ചു കിടക്കുന്ന സോഷ്യൽ മീഡിയയുടെ ആശയവിനിമയ സാധ്യതയും സുലഭമായ ടൂ വീലർ സൗകര്യങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തി നാട്ടിലാകെ മയക്കുമരുന്ന് ലഹരിയുടെ വിഷവലക്കണികൾ വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങളെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരോട് ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരുക്കമല്ല. ശ്രീ ചെയർമാൻ പടക്കേശ്വരിനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ രാജേഷ് കുമാർ ചായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ
പരിപാടിയിൽ എത്താമെന്ന് പറഞ്ഞ് തിരക്കുകാരൻ ഇവിടെ എത്തിച്ചേർത്ത പയ്യോളി പോലീസ് ഇൻസ്പെക്ടർ സുഭാഷ് ബാബുസാറിനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പുൽക്കുടിക്കുളം പ്രവർത്തകരെയും പയ്യോളിയിലും പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ജനകീയ ക്യാമ്പയിനും ആരംഭിക്കാൻ പുൽക്കടിക്കൂട്ടം സാംസ്കാരിക വേദി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പയ്യോളി ടൗണിൽ മയക്കുമരുന്ന് വിരുദ്ധ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.